തലചുറ്റലു സർദിയുള്ള ആള് തിണ്ണേമേൽ ഇങ്ങനെ കുത്തിരുന്നാലേ ഉരുണ്ട് മറന്ന് താഴത്തേക്ക് പോകും. പിന്നെ അതിന് പിന്നെ നിങ്ങളെ എടുത്ത് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടോണ്ടിരും. എത്ര നേരം ചിട്ട പത്തു അകത്ത് ഇങ്ങനെ കിടക്കുക. ഞമ്മള് കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടി ഇവിടെ വന്ന് ഒത്തിരിക്കുക. കാറ്റും വെളിച്ചൊക്കെ കൊള്ളാൻ കിടക്കുമ്പോ തല ഉറ്റിയാലോ? തല ചുറ്റാണ്ടിരിക്കാനല്ലേ ഞമ്മള് മരുന്ന് കഴിക്കണേ. എന്ത് ചെയ്താലും അതിന് നിങ്ങൾക്ക് ഒരു നായികരനുണ്ട്. ഞാനേ മൂസക്കാന്റെ സുഖവിവരങ്ങൾ അറിയാൻ വന്ന. നമുക്കിപ്പോ തീരെ സുഖല്ലേ ബാബു? അല്ല, മീൻ വിൽക്കാൻ പോയടുത്ത് തലചുറ്റീന്നോ ആസ്പത്രി പോയിന്നൊക്കെ പറയുന്ന കേട്ടു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസം ഉണ്ടോ? ഒരാശ്വാസവും ഇല്ല. ഇന്ന് മാത്രല്ല, ഇടക്കിടക്ക് ഭൂമി ഇങ്ങനെ കറങ്ങണ മാതിരി തോന്നും. ഭൂമി ശരിക്കും കറങ്ങണ്ട് മൂസക്ക? ആദ്യം നമ്മൾ അറിയാൻറ്റാ ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതൊണ്ടിന് മുകളിൽ കറങ്ങുന്നുണ്ട്. സ്വയം കറങ്ങാൻ 24 മണിക്കൂർ, സൂര്യനെ ചുറ്റാൻ 365 ദിവസം. ഇത് മൂസക്കായിന്റെ തല കറങ്ങണ കാര്യോ? അങ്ങനെ നമ്മക്ക് പ്രായമായിക്കൊണ്ടിരിക്കണെന്ന് ശരീരം തരുന്ന സൂചനയാണത്. എപ്പോഴാ മയ്യത്താവുന്ന പഠിച്ചോന്നറിയാം. നിങ്ങൾ മാണ്ടാത്ത വർത്താനൊന്നും പറയല്ലേ മൂസക്കായി. മൂസക്ക പറഞ്ഞാൽ എന്താ തെറ്റ്? നമ്മുടെയൊക്കെ ജീവിതത്തിന് എന്തൊരു ഗ്യാരണ്ടി? എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന യാതൊരു ഉറപ്പുമില്ല. നമ്മക്ക് എന്തെങ്കിലും പറ്റിയ പാത്തും മക്കളൊക്കെ എന്താക്കുന്ന ആലോചിക്കുമ്പോ നെഞ്ചിനകത്തൊരു പോച്ചല. അതിനൊരു വയ്യണ്ട് മൂസക്ക. മൂസക്കാന്റെ ജീവിതം ഇൻഷുർ ചെയ്യേ. അതൊന്നും വേണ്ട ബാബു, അതൊക്കെ പഠിപ്പും പത്രാസും ശമ്പളൊക്കെ ഉള്ളവര് ചെയ്യുന്ന കാര്യല്ലേ. അല്ല, ഇൻഷുർ ആർക്കും ചെയ്യാ. ഇൻഷുർ ചെയ്താ പിന്നെ മൂസക്കാന്റെ കാലശേഷം ഇവര് കഷ്ടപ്പെടുന്ന ആലോചിച്ച് വിഷമിക്കേ വേണ്ട. നമ്മള് പോയാലേ ഇവരെന്തായാലും കഷ്ടപ്പെടും, അത് നമുക്ക് ഉറപ്പാ. ഇല്ല, മൂസക്കെന്ന് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്ന് വിചാരിക്ക. അധികം വൈകാതെ മൂസക്ക മരിക്കുന്നു വിചാരിക്ക. നിങ്ങൾ എന്തേതാണേ പറയുന്നേ? മരം പോലെ നിൽക്കുന്ന മനുഷ്യൻ മയ്യത്താനോ? മരം പോലെ ഇരിക്കുന്ന മനുഷ്യൻ വടിയാൻ ഒരു നിമിഷം മതി. ഒരു തലറ്റല്, ഒരു കൊഞ്ഞു വികല് തീർന്നില്ല മനുഷ്യന്റെ കഥ. അത്രേ ഉള്ളൂ മനുഷ്യന്റെ ആയുസിന്റെ കാര്യം. അങ്ങനെ മൂസക്ക മരിച്ചാല് പോളിസിക്ക് അനുസരിച്ച് 10 or 15 lakhs നിങ്ങളെ കുടുംബത്തിന് കിട്ടും. അത് ബാങ്കിലിട്ടാൽ അതിന്റെ പലിശ കൊണ്ട് സുന്ദരമായി ജീവിച്ചൂടെ. പറഞ്ഞു വരുന്നത് അപ്പൊ ഞമ്മള് മയ്യത്താവണില്ല, എനിക്ക് യാതൊരു സങ്കടവും ഇല്ല. അങ്ങനല്ല പറഞ്ഞേ. ഇനിയിപ്പോ എങ്ങാനും അങ്ങനെ സംഭവിച്ചാലേ ഞങ്ങൾക്ക് കഴിഞ്ഞു കൂടാനുള്ള വക ഇങ്ങനെ കിട്ടുമല്ലോ എന്ന് പറയുമ്പോണ്ടാവുന്നൊരു സന്തോഷം. അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് എങ്ങളോട് ഞാൻ പറഞ്ഞ നിർബന്ധമായിട്ട് ഒരു പോളിസി എടുക്കാൻ. ബാബു എന്താണ്? ഞമ്മക്ക് ഈ അടുത്ത കാലത്തൊന്നും ഒന്നും സംഭവിക്കാലെന്ന് വിചാരിക്കാം. മക്കളൊക്കെ ഒരു കര പറ്റിയിട്ടേ ഞമ്മക്ക് എന്തെങ്കിലും പറ്റുള്ളൂ. അതൊക്കെ നിങ്ങൾ വെറുതെ വിചാരിക്ക. മൂസക്കറിയോ കേരളത്തിൽ നിന്നും മരണനിരക്ക് കൂടിക്കൂടി വരികയല്ലേ. മലയാളിക്ക് വയറ് ചാടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, കഴിക്കുന്നതെല്ലാം ദേഹത്ത് കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടുന്നു. അതുകൊണ്ട് തന്നെ ഹൃദയാഘാതം ഏതു നിമിഷവും സംഭവിക്കാം. അതുകൊണ്ട് ആ കുടുംബം വഴിയാതാരാവും. എന്താണെങ്കിലും ഒരു പോളിസി എടുക്കണം മൂസക്കായി. ഞങ്ങൾ ഓർത്തിട്ടെങ്കിലും ജീവൻ അക്ഷയ് വേണോ ജീവൻ ആനന്ദ് വേണോ? ജീവൻ മൂസക്കായി മതി. ഞാൻ പോളിസിന്റെ പേരാ പറഞ്ഞ പാത്തു. നമ്മൾ മൂസക്കായിന്റെ പേരിലാണല്ലോ പോളിസി എടുക്കണേ. മൂസക്കായിന്റെ ജീവന് വേണ്ടിട്ടാണല്ലോ പോളിസി എടുക്കണേ. അപ്പൊ ജീവൻ മൂസക്കായി മതി. അങ്ങനെ നോമിനിയായ പാത്തുമ്മന്റെ പേര് വെക്കല്ലേ നല്ലേ. നോമിനി എന്നുവെച്ചാല് മൂസക്ക മരിച്ചാല് അനന്തരാവകാശി പാത്തുമ്മയാണ് നടത്തം. പാത്തുമ്മ ഒപ്പിട്ടാലേ പൈസ ഇട്ടാലേ ഓർഡർ ഉള്ളൂ. അതോടെ പേരെന്നെ ഇരിക്കും. ഇന്ത്യ എന്നെ മതി, ഇന്ത്യ എന്നെ മതി, വേറെ ഒരു അവകാശികളും ഇല്ല. കുറഞ്ഞ പ്രീമിയം കൂടുതൽ സംരക്ഷണം, അതാണ് എന്റെ പോളിസി. ശരിയൊന്നും തെറ്റിപ്പോയില്ലേ ഫാത്തിമ? സി എം ഇനീഷ്യലി അതെ.